എല്ലാവർക്കും നമസ്കാരം. വീഡിയോയുടെ ഹെഡിങ് 5G യിലേക്ക് മാറണ്ടേ 2024ൽ 5G ഹെൽത്ത് ഇൻഷുറൻസിലേക്ക്. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. അത് മൊബൈൽ ഫോണിന്റെ ലാംഗ്വേജിൽ സംസാരിച്ചാൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാവും എന്നതുകൊണ്ടാണ് ആ ലാംഗ്വേജ് യൂസ് ചെയ്തത്. നമ്മൾ മുന്നേ 2G നെറ്റ്വർക്ക് ആണ് യൂസ് ചെയ്തത്. ഇപ്പൊ 5G നെറ്റ്വർക്കിലേക്കൊക്കെ മാറി. മൊബൈൽ ഫോൺ ആണെങ്കിൽ പണ്ട് ടച്ച് സ്ക്രീൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ടച്ച് സ്ക്രീനിലേക്ക് മാറി. മെമ്മറി കപ്പാസിറ്റി വളരെയധികം കൂടി, റാം സ്പീഡ് കൂടി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിലും. നമ്മൾ മൊബൈൽ ഫോൺ, നമ്മൾ പഴയ ടെക്നോളജി, ഇപ്പൊ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് നമ്മൾ എപ്പോഴും മാറുമല്ലോ, അപ്ഗ്രേഡ് ചെയ്യുമല്ലോ. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിലും പുതിയ അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ച് അറിയാം, അതിലേക്ക് മാറാൻ സഹായിക്കുന്ന ഫീച്ചറാണ് പോർട്ടിംഗ് ഉണ്ട്, നമുക്ക് മാറാനും സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് വന്നിട്ടുള്ളത് 100% ഹെൽത്ത് റിട്ടേൺസ്. അതായത് നെക്സ്റ്റ് ഇയർ പ്രീമിയം അടക്കേണ്ട കാര്യമില്ല. അതായത് പോളിസി ഒരു ഫസ്റ്റ് ഇയർ പ്രീമിയം മാത്രം അടച്ചാൽ മതി, ബാക്കിയുള്ള പ്രീമിയംസ് മുഴുവൻ തിരിച്ചു തരുന്ന, അല്ലെങ്കിൽ നമുക്ക് അടക്കേണ്ടാത്ത ഫീച്ചർ അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നമ്മൾ എല്ലാ ദിവസവും 10,000 സ്റ്റെപ്പ് വെച്ച് നടക്കുക. അതായത് 325 ദിവസം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ 100% ഹെൽത്ത് റിട്ടേൺ തരുന്ന പ്ലാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു വലിയ അഡ്വാൻസ്മെന്റ് ആണ്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് സമ്മഷ്വേഡ്. ഈ സമ്മഷ്വേഡ് നമ്മുടെ 10 കൊല്ലം കൊണ്ട് 10 ഇരട്ടിയായി മാറുന്ന പ്ലാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ 20 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് 2 കോടി ആയി മാറുന്ന പ്ലാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സമ്മഷ്വേഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ചെറിയ അസുഖങ്ങളല്ല, ആദ്യം തന്നെ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെയും വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ 40-50 ലക്ഷം രൂപ ഇപ്പൊ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ സമ്മഷ്വേഡ് ഇതുപോലെ 10 ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ 2 കോടി രൂപ വരെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇപ്പം മാർക്കറ്റിൽ നമ്മുടെയൊക്കെ ഇപ്പം നിങ്ങളുടെയൊക്കെ പോളിസി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 10% വെച്ച് കൂടുന്ന പോളിസി ആയിരിക്കും. ഇത് എല്ലാ കൊല്ലവും ഡബിൾ ചെയ്യുന്ന പോളിസിയാണ്. അപ്പോൾ അങ്ങനെ അതൊരു റീസെന്റ് അഡ്വാൻസ്മെന്റ് ആണ് ഈ ഫീൽഡിൽ. അതുപോലെ പല കസ്റ്റമേഴ്സും വിളിച്ചു പറയുന്ന ഒരു കൺസേൺ, ഞാൻ ക്ലെയിം ഒന്നും ചെയ്തില്ല പക്ഷെ എനിക്ക് പ്രീമിയം കൂടുന്നു എന്നുള്ളതാണ്. പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ. അതായത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 30 വയസ്സിലെടുത്തു, 40 വയസ്സിലെ ക്ലെയിം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ സെയിം പ്രീമിയം, 30 വയസ്സുകാരന്റെ പ്രീമിയം തന്നെ അടച്ചാൽ മതി എന്നുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. റീസെന്റ് ഒരു അഡ്വാൻസ്മെന്റും ഡെവലപ്മെന്റും ആണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിഫറെന്റ് പ്ലാൻസിലുള്ള ഫീച്ചറുകളാണ്. ഒരേ പ്ലാനിലുള്ള ഫീച്ചറുകളല്ല, ഡിഫറെന്റ് പ്ലാൻസിലുള്ള ഫീച്ചേഴ്സ് ആണ്. ഏതെങ്കിലും ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, അത്തരം ഫീച്ചറുള്ള പ്ലാനിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ് റീഫിൽ, അൺലിമിറ്റഡ് റീഫിൽ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമ്മഷ്വേഡ് തുടരെ റീഫിൽ ചെയ്യുന്ന ഫീച്ചർ, ഓരോ തവണ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അൺലിമിറ്റഡ് ടൈംസ് റീഫിൽ ചെയ്യുന്ന ഫീച്ചർ ഉള്ള പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു വലിയ അഡ്വാൻസ്മെന്റ് ആണ്. പിന്നെയുള്ള ഒരു അഡ്വാൻസ്മെന്റ് കോപ്പേയ്മെന്റ് അല്ലെങ്കിൽ സബ് ലിമിറ്റ് റൂം അവൈലബിലിറ്റി അല്ലെങ്കിൽ റൂം കാറ്റഗറി എന്നുള്ളത്. അത് കോപ്പേയ്മെന്റ് പല പ്ലാനുകളിലും നമ്മൾ ഇപ്പൊ ബില്ല് വന്നു, 1 ലക്ഷം രൂപ ബില്ല് വന്നാൽ 10,000, 20,000 കോപ്പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ട പ്ലാനുകളാണ് കൂടുതൽ പേരുടെ കയ്യിലുള്ളത്. ഇപ്പോൾ കോപ്പേയ്മെന്റ് ഇല്ലാത്ത പ്ലാൻസ് അവൈലബിൾ ആണ്. അതുപോലെ സബ് ലിമിറ്റ്സ് വെച്ചിട്ടുള്ള പ്ലാൻ ഉണ്ട്, ചില അസുഖങ്ങൾക്ക് ഇത്ര എമൗണ്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനത്തെ സബ് ലിമിറ്റ്സ് ഇല്ലാത്ത പ്ലാൻ അവൈലബിൾ ആണ്. എനി റൂം പ്ലാൻ അവൈലബിൾ ആണ്. ഇപ്പൊ വലിയ ഹോസ്പിറ്റലിൽ പോയി ഞാൻ സൂട്ട് റൂമേ ഉള്ളൂ എങ്കിൽ അത് എടുക്കാം, ഏത് റൂമും എടുക്കാമെന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. അതായത് സമ്മഷ്വേഡിന്റെ ഇത്ര പെർസെന്റേജ്, 1% ഉള്ള റൂമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഫീച്ചർ, എല്ലാം വാട്ട് പറയും, എനി റൂം എടുക്കാവുന്ന ഫീച്ചറുള്ള പ്ലാൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ കഴിഞ്ഞ കുറച്ചു കാലത്തെ ഒരു അഡ്വാൻസ്മെന്റ്സ് ആണ്. പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉള്ള പ്ലാൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സമ്മഷ്വേഡിന്റെ 5 ടൈംസ് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഡെത്ത് ഒക്കെ സംഭവിച്ചാൽ പേഴ്സണൽ ആക്സിഡന്റ്, ഇപ്പൊ 20 ലക്ഷത്തിന്റെ പ്ലാൻ ഉണ്ട് ഒരാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ആൾക്ക് ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചാൽ 1 കോടി രൂപ തരുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻസും അവൈലബിൾ ആണ്. ഒരുപാട് ഫീച്ചേഴ്സും ഉള്ള ബെനിഫിറ്റ് ഉള്ള, വീക്ക്ലി കോമ്പൻസേഷൻ പോലുള്ള ബെനിഫിറ്റ് ഉള്ള പേഴ്സണൽ ആക്സിഡന്റ് പ്ലാൻസ്, സെപ്പറേറ്റ് പ്ലാൻസും അവൈലബിൾ ആണ്. അതുപോലെ എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ഒരുപാട് എക്സ്പെൻസ്, 10 മുതൽ 15% വരെ എക്സ്പെൻസ് വരുന്നത്. കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു 15 അല്ല 20%, 25% വരെ ഈ നമ്മുടെ ഈ PPE കിറ്റ്, ഗ്ലൗസ്, അങ്ങനെ 144 ഐറ്റംസ് ഉണ്ട് കൺസ്യൂമബിൾസ് എന്ന പേരിൽ. അതിന് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ ബില്ല് വന്നാൽ നമുക്ക് 80,000 രൂപയെ സെറ്റിലുള്ളൂ, 20,000 കൺസ്യൂമബിൾസിന് പോകും. ഇപ്പോൾ കൺസ്യൂമബിൾസ് 100% കവർ ചെയ്യുന്ന പോളിസീസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ കുറച്ചു കാലത്തെ അഡ്വാൻസ്മെന്റ് ആണ്.
പിന്നെ ഒരു പ്രധാന അഡ്വാൻസ്മെന്റ്സ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്നുള്ള പോളിസി അവൈലബിൾ ആണ്. ക്രിട്ടിക്കൽനെസ് റൈഡറും ഉണ്ട്, പോളിസി അവൈലബിൾ ആണ്. ഈ പ്ലാനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് ഒരു 60 ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ, ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി ഡിസീസ്, അതുപോലത്തെ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു സം അത് 10 ലക്ഷം 20 ലക്ഷം രൂപ തരുന്ന ഒരു പ്ലാൻസ് ആണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ മെഡിക്ലെയിം ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കവറായി പോകും. പക്ഷെ ഇതുപോലെ 10 ലക്ഷം 20 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, ഇതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കാലം ജോലി ചെയ്യാൻ പറ്റില്ല, 1 കൊല്ലം 2 കൊല്ലം. ആ സമയത്ത് ഈ എമൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ്. ഇതും ഈ റീസെന്റ് അഡ്വാൻസ്മെന്റ് ആണ്. അതുപോലെ ഹോസ്പിറ്റൽ ക്യാഷ് ഫീച്ചർ എന്നുള്ള ഫീച്ചർ പല പ്ലാനുകളിലും ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് നമുക്ക് എത്ര ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ദിവസം ഇൻറ്റു 1,000 or 2,000 rupees വെച്ചിട്ട് 10 ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 2,000 രൂപ ഹോസ്പിറ്റൽ ക്യാഷ് ഉള്ള പ്ലാൻ ആണെങ്കിൽ 20,000 രൂപ കിട്ടും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് എമൗണ്ട് വരും. ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ബൈ സ്റ്റാൻഡിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, ഫുഡിന്റെ എക്സ്പെൻസ് ഉണ്ടാവും. ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റൽ ക്യാഷ് എന്നുള്ള ഫീച്ചർ പല പ്ലാനുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ഗ്ലോബൽ പ്ലാൻസ് അവൈലബിൾ ആണ്. റെഗുലർ ആയിട്ട് ഒരു 3-4 തവണയൊക്കെ വിദേശ രാജ്യങ്ങളിൽ വർഷത്തിൽ പോയി വരുന്ന ആളുകൾക്ക്, എത്ര തവണ വേണം, അൺലിമിറ്റഡ് ടൈംസ് പല തവണ പോയി വരുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടി അവിടെയും വിദേശ രാജ്യം എവിടെയാണോ പോകുന്നത് അവിടെയും നമുക്ക് ക്യാഷ്ലെസ് കവറേജ് കിട്ടുന്ന പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റീസെന്റ് ആയിട്ട് ഉള്ള ഡെവലപ്മെന്റ് ആണത്. അതുപോലെ മെറ്റേണിറ്റി കവർ ചെയ്യുന്ന പ്ലാൻസ്, അത് 9 മന്ത്സ് വെയിറ്റിംഗ് പീരീഡോടുകൂടെ മെറ്റേണിറ്റി കവർ ചെയ്യുന്ന പ്ലാൻസ്. മെറ്റേണിറ്റിയിൽ IVF, അതുപോലെ അഡോപ്ഷൻ, സറോഗസി പ്രഗ്നൻസി, ന്യൂ ബേബി കോംപ്ലിക്കേഷൻ എല്ലാം കവർ ചെയ്യുന്ന പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരാളുടെ മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പ്ലാൻ എടുക്കാം. സിംഗിൾ ആയിരിക്കുന്ന സമയത്ത് എടുക്കാം. സിംഗിൾ ആയ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ സ്പൗസ് വന്ന് സ്പൗസിനെ ആഡ് ചെയ്യാം, ആ സീനിയോറിറ്റി കിട്ടും. അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ള മെറ്റേണിറ്റി ഉള്ള പ്ലാൻസ്, പ്രഗ്നൻസി കവർ ചെയ്യുന്ന പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റീസെന്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ആണ്. പിന്നെ NRIs വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് പ്ലാനുകൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ എടുത്തു വെക്കാൻ വേണ്ടി ആനുവൽ അഗ്രഗേറ്റ് ഡിഡക്റ്റബിൾ ഉള്ള പ്ലാൻസ്, അതായത് നമുക്കൊരു 1 lakh പോളിസി അല്ലെങ്കിൽ 2 lakh പോളിസി വേറെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് 2 lakh ഡിഡക്റ്റബിൾ ആയിട്ട് എടുക്കാം. അപ്പൊ പ്രീമിയത്തിൽ വളരെ ചെറിയ ഒരു 50-60% കുറവ് വരെ കിട്ടുന്ന ആനുവൽ അഗ്രഗേറ്റ് ഡിഡക്റ്റബിൾ എന്നുള്ള ഫീച്ചർ ഉണ്ട്. അത് നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. പിന്നെ NRIsന് വേണ്ടി 40% ഡിസ്കൗണ്ടോടുള്ള പ്ലാൻ അവൈലബിൾ ആണ്. വെനെവർ NRI തിരിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പ്ലാനിലേക്ക് മാറാം. NRI ആയിരിക്കുന്ന കാലത്ത് 40% ഡിസ്കൗണ്ട് തരുന്ന പ്ലാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണത്. അതുപോലെ റോബോട്ടിക് സർജറി, ഇനിയുള്ള കാലം അതായത് കഴിഞ്ഞ അടുത്ത 2-3 കൊല്ലത്തിൽ ഫുൾ റോബോട്ടിക് സർജറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോബോട്ടിക് സർജറി 100% കവർ ചെയ്യുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. സബ്ലിമിറ്റ് ഒന്നുമില്ലാതെ 100% റോബോട്ടിക് സർജറി കവർ ചെയ്യുന്ന പ്ലാൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടുള്ള ഒരു 10-15 അഡ്വാൻസ്മെന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് പറയാനുണ്ട്, അതൊരു ഭാവിയിൽ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്തരം അഡ്വാൻസ്ഡ് പോളിസിയിലേക്ക് മാറാൻ, അതായത് നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പോളിസിയിലേക്ക് എടുക്കുക, നമ്മുടെ എക്സിസ്റ്റിംഗ് പോളിസി വിത്ത് സീനിയോറിറ്റി നമുക്ക് മാറാനുള്ള സൗകര്യം, പോർട്ടിംഗ് സൗകര്യം അവൈലബിൾ ആണ്. അത്തരം പോളിസിയിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.